പി എസ് സി ഭ്രാന്തൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളന്ന് കറണ്ട് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂലൈ 23 മുതൽ 25 വരെയുള്ള കറണ്ട് അഫയേഴ്സാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഡെയിലി കറണ്ട് അഫയേഴ്സ് ചെയ്തിരുന്നില്ല. ആ 3 ദിവസത്തെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ മോക്ക് ടെസ്റ്റിന് ഉത്തരം നോക്കാം. സംസ്ഥാന ആയുഷ് ഹോമിയോപ്പതി വകുപ്പിൻ്റെ വന്ധ്യതാ ചികിത്സാ പദ്ധതിയാണ് ജനനി. 2022 വർഷം ഏത് സംസ്ഥാനമാണ് പരിസ്ഥിതി പ്രവർത്തകയായ സാലു മരദ തിമ്മക്കയെ ഇക്കോ അംബാസഡറായിട്ട് നിയമിച്ചത്? കർണാടകയാണ്. ക്യാപ്സ്റ്റോൺ ബഹിരാകാശ പേടകം വിക്ഷേപിച്ചത് നാസയാണ്. ഏത് ദിവസമാണ് അന്താരാഷ്ട്ര സഹകരണ ദിനം? ഈ വർഷം 2022 ജൂലൈ 2 ആണ്. അപ്പോൾ ഓർത്തു വെക്കേണ്ടത് എല്ലാ വർഷവും ജൂലൈ മാസത്തെ ആദ്യ ശനിയാഴ്ചയാണ് സഹകരണ ദിനം. അപ്പോൾ ഈ വർഷം അത് ജൂലൈ 2 ആണ്. രാജ്യാന്തര ചക്ക ദിനം ജൂലൈ 4 ആണ്. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ആദ്യ ചോദ്യം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. റീസെൻ്റായിട്ട് പി എസ് സി പരീക്ഷ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു ദേശീയ ചലച്ചിത്ര പുരസ്കാരം. ഇപ്പോൾ റീസെൻ്റായിട്ട് ചോദിച്ചത് കഴിഞ്ഞ വർഷം കൊടുത്ത അവാർഡാണ്, അതായത് കഴിഞ്ഞ എഡിഷൻ 67-ാമത് എഡിഷനാണ് ചോദിച്ചത്. അപ്പോൾ ഇനി പുതിയ എഡിഷൻ മുതൽ കൃത്യമായിട്ട് പഠിക്കുക. വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് പുതിയ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തെക്കുറിച്ച് ചോദ്യങ്ങൾ വന്നേക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ചെയ്യും എക്സാം ഓറിയൻറ്റഡായിട്ട്. അപ്പോൾ അതിനിപ്പോൾ എക്സാം ഡിഗ്രി ലെവൽ എക്സാം വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ LDC വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് അതിന് മുൻപായിട്ടൊരു സ്പെഷ്യൽ വീഡിയോ സീരീസ് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. 2022 നമ്മളിതുവരെ ചെയ്ത കാര്യങ്ങളിൽ സ്പെഷ്യലായിട്ട്, അതായത് പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനെ സ്പെഷ്യലായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ അന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ചെയ്ത് ആരംഭിക്കാം. അപ്പോൾ അത് നമുക്ക് പിന്നീട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇന്നത്തെ ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. 68-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച ചിത്രം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫീച്ചർ ഫിലിം വിഭാഗത്തിലെ മികച്ച ചിത്രമാണ് സൂററൈ പോട്ടർ. അപ്പോൾ തമിഴ് ചിത്രമാണ്. അപ്പോൾ എല്ലാവർക്കും ഇതിലെ ഒട്ടുമിക്ക ഉത്തരങ്ങളും അറിയുന്നതാണ്, കാരണം നമ്മൾ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അറിയുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇതിലെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും അറിയുന്നതാണ്, അതുകൊണ്ട് അത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ സൂററൈ പോട്ടർ എന്ന ചിത്രം സംവിധായിക അറിഞ്ഞിരിക്കണം, സുധാ കോങ്കരയാണ്, സുധാ കോങ്കര പ്രസാദാണ് ഇതിൻ്റെ സംവിധായിക. അപ്പോൾ ആ ഒരു പേര് കൂടി പഠിച്ചു നോക്കുക, ചിലപ്പോൾ അങ്ങനെ ചോദിച്ചേക്കാം ഇതിൻ്റെ സംവിധായിക ആരാണെന്നൊക്കെ ചോദിച്ചേക്കാം. അപ്പോൾ ഇതിൽ മികച്ച തിരക്കഥക്കുള്ള പുരസ്കാരവും ഈ ഒരു ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ഈ ഒരു ചിത്രത്തിൻ്റെ തിരക്കഥക്കാണ് ലഭിച്ചത്. സ്ക്രീൻ പ്ലേ റൈറ്റർ ഒറിജിനൽ വിഭാഗത്തിൽ സുധാ കോങ്കര, ശാലിനി ഈ രണ്ട് വ്യക്തികൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. മികച്ച തിരക്കഥയിലെ സ്ക്രീൻ പ്ലേ റൈറ്റർ ഒറിജിനൽ വിഭാഗം. ഇനി അതിലെ തന്നെ മികച്ച തിരക്കഥയിൽ ഡയലോഗ് റൈറ്റർ വിഭാഗത്തിൽ മഡോൺ അശ്വിനാണ് ലഭിച്ചത്. മണ്ടേല എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ മായി ബന്ധപ്പെട്ടിട്ടാണ് മഡോൺ അശ്വിന് ലഭിച്ചത്, മഡോണ അശ്വിൻ. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർത്ത് നോക്കുക. തിരക്കഥയിൽ ഡയലോഗ് റൈറ്റർ ഒറിജിനൽ രണ്ട് വിഭാഗത്തിലാണ് പുരസ്കാരമുള്ളത്. അതിൽ സ്ക്രീൻ പ്ലേ റൈറ്റർ ഒറിജിനൽ വിഭാഗത്തിൽ ഈ ഒരു സൂററൈ പോട്ടറിൻ്റെ തിരക്കഥക്കാണ് പുരസ്കാരം ലഭിച്ചത്. അത് അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത ഇതായിട്ട് പറയാനുള്ളത് കഴിഞ്ഞ വർഷത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം, ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഒരു മലയാളം സിനിമക്കാണ്, മരക്കാർ അറബിക്കടലിലെ സിംഹം. അതായിരുന്നു റീസെൻ്റായിട്ട് പി എസ് സി ചോദിച്ചിരുന്നൊരു ചോദ്യം. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു നോക്കുക. 67-ാമത് വർഷത്തെ, അപ്പോൾ 67-ാമത് വർഷത്തെ 2019 അവാർഡാണ് 19 സിനിമകൾക്ക്. ഇപ്രാവശ്യം നൽകിയത് 2020 സിനിമകൾക്കുള്ള പുരസ്കാരമാണ്. ചിലപ്പോൾ അങ്ങനെയും ചോദ്യം നിങ്ങളെ കൺഫ്യൂഷൻ ചെയ്യാൻ വേണ്ടി വന്നേക്കാം. അതുകൊണ്ട് 2020 എന്ന് കണ്ടിട്ട് പഴയ ചോദ്യമൊന്നും ഉത്തരവൊന്നും എഴുതാൻ പാടില്ല, അതിൽ ഉത്തരവും അങ്ങനെ കൊടുത്തിരിക്കും. അപ്പോൾ ഓർത്ത് നോക്കുക, ഈ വർഷം കൊടുത്തത് 2020 സിനിമകൾക്കുള്ള പുരസ്കാരം, കഴിഞ്ഞ വർഷം 2019 പുരസ്കാരമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് അതിൻ്റെ എഡിഷൻ പഠിച്ചു നോക്കുക. ഇപ്രാവശ്യം കൊടുത്തത് 68-ാമത് എഡിഷനാണ്. അപ്പോൾ ഇത് രണ്ടും മാറിപ്പോകാതെ രണ്ടും അതുപോലെ തന്നെ പഠിച്ചു നോക്കണം. അപ്പോൾ അതിന് പറയാനുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്, മികച്ച ജനപ്രിയ ചിത്രം. ഇപ്രാവശ്യത്തെ മികച്ച ജനപ്രിയ ചിത്രം ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് തനാജി ദ അൺസങ് വാരിയറാണ്. അതിൻ്റെ സംവിധായകൻ ഓം റാവത്താണ്. ഓം റാവത്താണ് അത് സംവിധാനം ചെയ്തത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഓർത്ത് നോക്കാം. നമുക്ക് മികച്ച മലയാളം ചിത്രം നമുക്ക് മറ്റൊരു സ്പെഷ്യൽ ചോദ്യമായിട്ട് തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഓം റാവത്താണ്
മികച്ച ഇപ്രാവശ്യത്തെ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ച തനാജി ദ അൺസങ് വാരിയറിന്റെ സംവിധായകൻ. രണ്ട് കാര്യങ്ങളും അതിൽ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് മികച്ച കുട്ടികളുടെ ചിത്രം. ഇപ്രാവശ്യം മികച്ച കുട്ടികളുടെ ചിത്രം ലഭിച്ചിട്ടുള്ളത് ഒരു മറാത്തി ചിത്രത്തിനാണ്. ഏത് ഭാഷയിലെ ചിത്രമാണെന്നൊക്കെ ചോദിച്ചേക്കാം, അതുകൊണ്ട് മറാത്തി ആണെന്ന് ഓർത്ത് നോക്കുക. അതിൻ്റെ പേരാണ് സുമി. അപ്പൊ സുമി എന്ന മറാത്തി ചിത്രത്തിനാണ് ഇപ്രാവശ്യത്തെ 68-ാമത് മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യം, 68-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം സിനിമ സൗഹൃദ സംസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സംസ്ഥാനമാണ്? ഫിലിം ഫ്രണ്ട്ലി സ്റ്റേറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പി എസ് സി ഇതിനു മുൻപ് മുൻപത്തെ വർഷങ്ങളിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ഫിലിം ഫ്രണ്ട്ലി സ്റ്റേറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതും കൃത്യമായിട്ട് പഠിച്ചേക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫിലിം ഫ്രണ്ട്ലി സ്റ്റേറ്റ് ഇപ്രാവശ്യത്തെ പുരസ്കാരം ലഭിച്ചത് മധ്യപ്രദേശിനാണ്. ഇപ്രാവശ്യം മധ്യപ്രദേശിനാണ് ഫിലിം ഫ്രണ്ട്ലി സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചത്. ഓർത്തു നോക്കുക, മധ്യപ്രദേശ്. ഇനി അതിൻ്റെ മറ്റു കാര്യങ്ങൾ നോക്കാം. 68-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മധ്യപ്രദേശാണ്. കഴിഞ്ഞ വർഷം സിക്കിമിനാണ് ലഭിച്ചത്. അതും ഓർത്തു വെക്കുക. ഇനി ഇപ്രാവശ്യം ഉത്തരാഖണ്ഡിനും ഉത്തർപ്രദേശിനും പ്രത്യേക പരാമർശം, ജൂറി പരാമർശം കൂടി ലഭിച്ചിട്ടുണ്ട് ഫിലിം ഫ്രണ്ട്ലി സ്റ്റേറ്റ് വിഭാഗത്തിൽ. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കുക. ഫിലിം ഫ്രണ്ട്ലി സ്റ്റേറ്റ് ഏതാണ്? മധ്യപ്രദേശാണ്. അത് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യം. കഴിഞ്ഞ വർഷത്തെ കൂടി ഒന്ന് ഓർത്തു വെക്കണം, അത് സിക്കിമാണ്. അടുത്ത ചോദ്യം, 68-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച നടി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ്. ഉത്തരവാണ് അപർണ ബാലമുരളിയാണ് ഇപ്രാവശ്യത്തെ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ചിത്രം ഏതാണെന്ന് ചോദിക്കും, നേരത്തെ പറഞ്ഞ സൂററെ പെട്രുവാണ്. മികച്ച ഫീച്ചർ ഫിലിമായിട്ടുള്ള സൂററെ പെട്രു തമിഴ് ചിത്രമാണ്. അതിലെ അഭിനയത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പുരസ്കാരം കങ്കണ റണോട്ടിനാണ് ലഭിച്ചത്. ആ ഒരു കാര്യം കൂടി ഇതിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാം. അടുത്തത്, 68-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച നടൻ. അപ്പം മികച്ച നടന് ഇപ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യവും രണ്ടു പേർക്കാണ് ലഭിച്ചിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചത് ധനുഷിനും മനോജ് ബജ്പേയിക്കുമാണ്. ഇപ്രാവശ്യം മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് രണ്ടു പേർക്കാണ്, സൂര്യ അജയ് ദേവ്ഗൺ. അപ്പോൾ ഈ രണ്ട് പേരുകളും എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. സൂര്യക്കും അജയ് ദേവ്ഗണിനും രണ്ടു പേർക്കും കൂടിയിട്ടാണ് ഇപ്രാവശ്യത്തെ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. സൂര്യ ഏത് ചിത്രത്തിലെ അഭിനയത്തിനാണ്? സൂററെ പൊട്ടു എന്ന് പറഞ്ഞ ചിത്രത്തിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അജയ് ദേവ്ഗണിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് തനാജി ദ അൺസങ് വാരിയർ ഈ ചിത്രത്തിലെ അഭിനയത്തിനാണ്. അപ്പോൾ രണ്ടു പേർക്കാണ് ഇപ്രാവശ്യത്തെ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ആ ഒരു കാര്യം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് കഴിഞ്ഞ വർഷത്തേത്, അതും ഒന്ന് അറിഞ്ഞിരിക്കുക. കഴിഞ്ഞ വർഷം 67-ാമത് ധനുഷും മനോജ് ബജ്പേയുമാണ്. അസുരൻ, അതുപോലെ തന്നെ മനോജ് ബജ്പേയുടെ ബോൺസലെ എന്ന് പറഞ്ഞ ചിത്രം, ഇതിനാണ് അവാർഡ് ലഭിച്ചത്. അടുത്തത് മികച്ച സഹനടനാണ്. സഹനടന ചോദിക്കാറ് കുറവാണ്, പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്രാവശ്യത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച സഹനടൻ ഒരു മലയാളിയാണ്. ബിജു മേനോനാണ് ഇപ്രാവശ്യത്തെ സഹനടൻ, മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സപ്പോർട്ടിംഗ് ആക്ടറിനുള്ള പുരസ്കാരം ഇപ്രാവശ്യം ലഭിച്ചത് ബിജു മേനോനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏത് ചിത്രത്തിലെ അഭിനയത്തിനാണ്? അയ്യപ്പനും കോശിയും എന്ന് പറഞ്ഞ ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ഇനി മികച്ച സഹനടി ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും അത് അറിഞ്ഞിരിക്കുക. ലക്ഷ്മിപ്രിയ ചന്ദ്രമൗലി എന്ന് പറഞ്ഞ നടിക്കാണ് മികച്ച സപ്പോർട്ടിംഗ് ആക്ട്രസ്. അപ്പോൾ അത് മലയാളി ആയതുകൊണ്ടാണ് ഞാനിത് എക്സ്ട്രാ ചോദ്യമാക്കിയത്, കാരണം അങ്ങനെയുള്ള ചോദ്യങ്ങൾ പി എസ് സിയിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ടിംഗ് ആക്ട്രസ് ലക്ഷ്മിപ്രിയ ചന്ദ്രമൗലിയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യം, മികച്ച സംവിധാനം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്രാവശ്യത്തെ സംവിധാനം അവാർഡ് ലഭിച്ചത് ഒരു മലയാളിക്കാണ്. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് പുരസ്കാരം ലഭിച്ചത്. ഉത്തരം സച്ചിദാനന്ദൻ കെ ആർ. അതും എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ്, അതുകൊണ്ട് ഒരിക്കലും തെറ്റാൻ സാധ്യതയില്ല. സച്ചിദാനന്ദൻ കെ ആർ അഥവാ സച്ചി, അപ്പോൾ ആ ഒരു പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ പി എസ് സി റീസെൻ്റ് ആയിട്ട് അദ്ദേഹം അന്തരിച്ച സമയത്ത് ചോദിച്ചൊരു ചോദ്യമാണ്, പ്രശസ്ത നട സംവിധായകനായിട്ടുള്ള സച്ചിയുടെ യഥാർത്ഥ പേരെന്താണെന്നാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് അത് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുക. സച്ചിദാനന്ദൻ കെ ആർ ആണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. അപ്പോൾ അത് കൂടിയൊന്ന് എക്സ്ട്രാ പഠിച്ചു വെക്കുക. അദ്ദേഹത്തിൻ്റെ ഏത് ചിത്രമാണ് അയ്യപ്പനും കോശിയും എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ സംവിധാനത്തിനാണ് പുരസ്കാരം ലഭിച്ചത്.
അടുത്ത ചോദ്യം, മികച്ച ഗായികക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച ഗായിക നഞ്ചിയമ്മയാണ്. അപ്പോൾ നഞ്ചിയമ്മക്ക് റീസെൻ്റ് ആയിട്ട് തന്നെ ഇറങ്ങിയിട്ടുള്ള അയ്യപ്പനും കോശിയും എന്ന് പറഞ്ഞ ചിത്രത്തിലെ ഗാനത്തിനാണ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ വളരെ വേറിട്ടൊരു ഗാനമാണ്. അപ്പോൾ അതിനാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ആ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു മലയാളി മായി ബന്ധപ്പെട്ട മലയാള സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പുരസ്കാരമാണ്. അതുകൊണ്ട് തന്നെ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക, മികച്ച ഗായിക. ഇനി അതിൽ എക്സ്ട്രാ പറയാനുള്ളത്, ചിത്രം അയ്യപ്പനും കോശിയും അതും എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ മികച്ച ഗായകൻ രാഹുൽ ദേശ്പാണ്ഡെയാണ്, രാഹുൽ ദേശ്പാണ്ഡെയാണ് മികച്ച ഗായകൻ. അടുത്ത ചോദ്യം, മികച്ച ചലച്ചിത്ര മലയാളം ചിത്രം. അപ്പോൾ ഈ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ഫീച്ചർ ഫിലിമും നേരത്തെ നമ്മൾ പറഞ്ഞ സൂര്യരെ പുത്രമാണ്, ഫീച്ചർ ഫിലിം അവാർഡ് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ദേശീയ അവാർഡിൽ ഷെഡ്യൂൾ 8 പറഞ്ഞിട്ടുള്ള ഭാഷകൾ, ആ ഷെഡ്യൂൾ 8 പെട്ടിട്ടുള്ള ഭരണഘടനയുടെ ഷെഡ്യൂൾ 8 പെട്ടിട്ടുള്ള ഭാഷകൾക്ക് പ്രത്യേക പുരസ്കാരം വ്യത്യസ്തമായി നൽകുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ അതിൽ മികച്ച മലയാളം ചിത്രം നമ്മൾ പഠിച്ചിരിക്കണം, കാരണം മറ്റു ഭാഷകളിലെ ചിത്രം നമ്മൾ അറിഞ്ഞിരിക്കണ്ട, പക്ഷെ മലയാളം ചിത്രം നമ്മൾ അറിയണം. ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച മലയാളം ചിത്രമാണ് തിങ്കളാഴ്ച നിശ്ചയം. തിങ്കളാഴ്ച നിശ്ചയം എന്ന് പറഞ്ഞ ചിത്രത്തിനാണ് മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. നേരത്തെ പറഞ്ഞത് ഫീച്ചർ ഫിലിം സൂര്യരെ പുത്രമാണ്, രണ്ടും മാറിപ്പോകാൻ പാടില്ല. ഇത് മലയാള ഭാഷയിലെ ചിത്രത്തിനുള്ള പുരസ്കാരമാണ്. അതിൽ പറയാനുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഷെഡ്യൂൾ എട്ടിലാണ് ലാംഗ്വേജസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലെ ഭാഷകൾക്കുള്ള സിനിമയിലെ പുരസ്കാരമാണിത്. അപ്പോൾ തിങ്കളാഴ്ച നിശ്ചയം എന്ന് പറഞ്ഞ ചിത്രം സംവിധാനം ചെയ്തത് സെന്ന ഹെഗ്ഡെയുടെ ചിത്രമാണ് തിങ്കളാഴ്ച നിശ്ചയം. അപ്പോൾ ഇതിൽ ഒരു പറയാനുള്ള എക്സ്ട്രാ പറയാനുള്ള ഒരു കാര്യം, കഴിഞ്ഞ അതായത് 51st സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച രണ്ടാമത്തെ ചിത്രം എന്ന നേട്ടം കൈവരിച്ചത് ഈ ഒരു തിങ്കളാഴ്ച നിശ്ചയം എന്ന് പറഞ്ഞ ചിത്രമാണ്. അങ്ങനെ ഒരു പുരസ്കാരം കൂടി കഴിഞ്ഞ എഡിഷൻ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ഈ ഒരു ചിത്രത്തിന് കിട്ടിയിട്ടുണ്ട്. അതും അതിൽ എക്സ്ട്രാ ഓർത്ത് നോക്കുക, അതിൻ്റെ സംവിധായകൻ്റെ പേര് ഓർത്ത് നോക്കുക, സെന്ന ഹെഗ്ഡെയാണ്. അടുത്ത ചോദ്യം എക്സ്ട്രാ വരുന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എക്സ്ട്രാ വരുന്ന കാര്യങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് ഈ കാര്യങ്ങൾ എക്സ്ട്രാ അവാർഡുകളൊന്ന് ഒരു ഇതായിട്ട് ലിസ്റ്റായിട്ട് നമുക്കൊന്ന് പഠിച്ചു പോകാം. മികച്ച സിനിമാറ്റോഗ്രാഫി ക്യാമറ സുപ്രദീം ബോലാണ്, അവിജാത്രിക എന്ന് പറഞ്ഞ ചിത്രത്തിന്. എഡിറ്റിംഗ് ലഭിച്ചിട്ടുള്ളത് ശ്രീകർ പ്രസാദാണ്, ചിത്രം ശിവരഞ്ജിനിയും സില പെൺകുളും. സംഗീത സംവിധാനം അതിൽ മികച്ച പാട്ടിനുള്ളത് തമൻ എസിനാണ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പശ്ചാത്തല സംഗീതം ജി വി പ്രകാശിനാണ് ലഭിച്ചിട്ടുള്ളത്. അത് സൂററെ പൊട്ടോ എന്ന് പറഞ്ഞ ചിത്രത്തിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്. ഇനി അതുപോലെ തന്നെ സംഘടന സംവിധാനം ഒരു മലയാളി അടങ്ങിയിട്ടുള്ള വ്യക്തികൾക്കാണ് ലഭിച്ചിട്ടുള്ളത്. സ്റ്റണ്ട് കൊറിയോഗ്രാഫി അതിൽ മാഫിയ ശശി മലയാളിയാണ്, അയ്യപ്പനും കോശിയും എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ സംഘടന സംവിധാനത്തിന്. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി അവാർഡ് ഫോർ ബെസ്റ്റ് ഡെബ്യൂട്ട് ഫിലിം ഓഫ് എ ഡയറക്ടർ, നവാഗത സംവിധായകർക്ക് ഇന്ദിരാഗാന്ധിയുടെ പേരിൽ പുരസ്കാരം നൽകുന്നുണ്ട്. ആ ഒരു പുരസ്കാരം ലഭിച്ചത് മഡോണ അശ്വിനാണ്, മണ്ടേല എന്ന് പറഞ്ഞ ചിത്രത്തിലെ സംവിധാനത്തിനാണ് മികച്ച നവാഗത സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി അവാർഡ് ലഭിച്ചത്. അതും ഇതിൻ്റെ കൂടെ ആയിട്ട് നൽകുന്ന ഒരു പുരസ്കാരമാണ്, അത് കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി അതിൽ എക്സ്ട്രാ പറയാനുള്ള കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. ഗാനരചന മനോജ് മുൻതാഷനാണ് ബെസ്റ്റ് ലിറിക്സിനുള്ള പുരസ്കാരം ലഭിച്ചത്. നൃത്ത സംവിധാനം സന്ധ്യ രാജു, അതുപോലെ തന്നെ ചമയം റാം ബാബു. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ അതൊരു മലയാളിയാണ്, അണ്ണീസ് നാടോടി കപ്പേള എന്ന് പറഞ്ഞ ചിത്രത്തിന്, അതും ഒന്ന് അറിഞ്ഞിരിക്കാം. അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് താലേ ദന്ത എന്ന് പറഞ്ഞ ചിത്രം, ബിഹഡിങ് എ ലൈഫ്, അത് കന്നഡ ചിത്രമാണ്. അതിനാണ് മികച്ച പരിസ്ഥിതി സംരക്ഷണ ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. ഇനി അതിൽ എക്സ്ട്രാ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, സാമൂഹിക വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള മികച്ച ചിത്രം, ആ പുരസ്കാരം ലഭിച്ചത് മറാത്തി ചിത്രമായ ഫ്യൂണറൽ എന്ന മറാത്തി ചിത്രത്തിന്. ഇനി സിനിമാ സംബന്ധിയായ പുസ്തകത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ദ ലോങ്സ്റ്റ് കിസ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് പുസ്തകമാണ്, കിഷ്വാർ ദേശായിയുടെ പുസ്തകമാണ്. ഇതിനാണ് സിനിമാ സംബന്ധിയായ മികച്ച പുസ്തകത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. ഇനി ഈ സിനിമാ സംബന്ധിയായ പുസ്തകത്തിൽ
ഒരു ജൂറി പരാമർശം ലഭിച്ച സ്പെഷ്യൽ മെൻഷൻ ലഭിച്ച ഒരു പുസ്തകമുണ്ട്. അത് മലയാളി ആയിട്ടുള്ളൊരു വ്യക്തിയുടെ പുസ്തകമാണ്, അനൂപ് രാമകൃഷ്ണൻ്റെ. അദ്ദേഹത്തിൻ്റെ എം ടി അനുഭവങ്ങളുടെ പുസ്തകം, ഇതിന് സ്പെഷ്യൽ മെൻഷൻ ലഭിച്ചിട്ടുണ്ട്. അതും ഒന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഇനി മികച്ച വിദ്യാഭ്യാസ ചിത്രം നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ. ഇപ്പോൾ നോൺ ഫീച്ചർ ഫിലിമിലും മികച്ച സിനിമയൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് ഇതുവരെ ചോദിച്ച് കണ്ടില്ല. അപ്പോൾ അത് ഞാൻ അതിലെ പ്രധാനപ്പെട്ട മലയാളികൾക്ക് ലഭിച്ച കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ മികച്ച വിദ്യാഭ്യാസ ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഡ്രീമിംഗ് ഓഫ് വേർഡ്സ്, ഡ്രീമിംഗ് ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞ ഒരു മലയാളം ചിത്രത്തിനാണ്. സംവിധായകൻ നന്ദൻ ആണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി അതുപോലെ തന്നെ നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ മികച്ച ഛായാഗ്രഹണം സിനിമാറ്റോഗ്രാഫി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഒരു മലയാളിക്കാണ്, നിഖിൽ എസ് പ്രവീൺ ശബ്ദിക്കുന്ന കലപ്പ എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രാഫിക്കാണ്. അപ്പോൾ ആ ഒരു കാര്യം അതിൽ എക്സ്ട്രാ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ദേശീയ ഫിലിം അവാർഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രാ പോയിന്റുകൾ പറയണമെങ്കിൽ നമുക്കത് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കറണ്ട് അഫയേഴ്സ് ചോദ്യത്തിലേക്ക് പോകാം. 2022 ജൂലൈ മാസം ലോകാരോഗ്യ സംഘടന ഏത് രോഗത്തെ തുടർന്നാണ് ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? റീസെൻ്റ് ആയിട്ടൊരു ഗ്ലോബൽ ഹെൽത്ത് എമർജൻസി WHO സ്വന്തം നിലക്ക്, അതിൻ്റെ ഡയറക്ടർ തന്നെ സ്വന്തം നിലക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് രോഗത്തെ തുടർന്നാണ്? ഉത്തരം വാനരവസൂരി, മങ്കി പോക്സ്. ഇപ്പോൾ കേരളത്തിലടക്കം റിപ്പോർട്ട് ചെയ്തൊരു രോഗമാണ്. അത് അതിൻ്റെ എണ്ണം കൂടിയത് കൊണ്ടാണ് റീസെൻ്റായിട്ട് WHO ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അപ്പോൾ ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. WHO ക്ലാസിഫൈസ് മങ്കി പോക്സ് ആസ് പബ്ലിക് ഹെൽത്ത് എമർജൻസി. ഇപ്പോൾ റീസെൻ്റായിട്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അപ്പോൾ അതിൽ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പത്രക്കുറിപ്പ് നിങ്ങൾക്ക് ക്ലിയർ അല്ല, എന്നാലും ഞാനിതിൽ പറഞ്ഞൊരു കാര്യം പറയാം. അതായത് റീസെൻ്റായിട്ട് നമ്മൾ ഇതിനു മുൻപ് പബ്ലിക് ഹെൽത്ത് എമർജൻസി പ്രഖ്യാപിച്ചത് എപ്പോഴാണെന്നറിയാം? ആ ഡേറ്റ് കൃത്യമായിട്ട് പഠിച്ചു നോക്കുക, 30 ജനുവരി 2020 COVID-19 ബന്ധപ്പെട്ടിട്ടാണ് WHO ഇതിനു മുൻപ് റീസെൻ്റായിട്ട് പബ്ലിക് ഹെൽത്ത് എമർജൻസി പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ ഈ ഹെൽത്ത് എമർജൻസി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിനെ മഹാമാരിയായി പ്രഖ്യാപിക്കുക. ഇപ്പോൾ ആദ്യം ഒരു രോഗത്തെ പബ്ലിക് ഹെൽത്ത് എമർജൻസി ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ രോഗതീവ്രത കൂടിക്കഴിഞ്ഞാൽ അതിനെ മഹാമാരിയായിട്ട് പ്രഖ്യാപിക്കും. അപ്പോൾ അങ്ങനെ കോവിഡിനെ ഓൾറെഡി മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. ആ ഒരു ഡേറ്റ് വന്നത് 11 മാർച്ച് 2020. അപ്പോൾ 11 മാർച്ച് 2020 ഈ ഒരു കോവിഡിനെ പാൻഡമിക്കായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ അത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് ഇതിൽ അറിഞ്ഞിരിക്കുക. ഈ പത്രക്കുറിപ്പിൽ പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കിനി വാനരവസൂരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അങ്ങനെ വാനരവസൂരി അഥവാ മങ്കി പോക്സിനെ പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇൻ്റർനാഷണൽ കൺസേൺ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ WHO. അപ്പോൾ PHIEIC ആണ് ഇതിലൊരു കാറ്റഗറി വരുന്നത്. അതിൽ ഒരുപാട് രോഗങ്ങൾ ഇതിനു മുൻപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എബോള, പോളിയോ, അതൊക്കെ ഇതിനു മുൻപ് പബ്ലിക് എമർജൻസി WHO പ്രഖ്യാപിച്ച കുറച്ച് രോഗങ്ങളാണ്. അതിനു മുൻപ് നമ്മൾ വളരെ മുൻപ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ലോകാരോഗ്യ സംഘടന ഇതിനു മുൻപ് ഈയൊരു ഹെൽത്ത് എമർജൻസി ആയിട്ട് പ്രഖ്യാപിച്ച കുറച്ച് രോഗങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ റീസെൻ്റ് COVID-19 കുറിച്ച് നമുക്കറിയുന്ന കാര്യമാണ്. ഇതിന് മുൻപ് 2009 H1N1 ബന്ധപ്പെട്ടിട്ട് ഈ രോഗത്തിനെ പബ്ലിക് ഹെൽത്ത് എമർജൻസി ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ വർഷങ്ങളിലായിട്ട്, അത് 2013, 2015, 2018, 2020 വെസ്റ്റ് ആഫ്രിക്കൻ റീജ്യൻ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഇവിടങ്ങളിൽ എബോള രോഗം പടർന്നിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തിലും WHO പബ്ലിക് എമർജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2014 ഇപ്പോൾ ഈയൊരു നിലവിലുള്ള വർഷമടക്കം പോളിയോ മൈലറ്റിസ് അഥവാ പോളിയോ രോഗം ഇപ്പോഴും ഒരു പബ്ലിക് എമർജൻസി ആയിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ്. 2016 സിക്ക വൈറസിനെ പബ്ലിക് എമർജൻസി ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പറഞ്ഞ 2020 കാര്യം COVID-19 ആണ്. ഇപ്പോൾ 2022 ഇപ്പോൾ മങ്കി പോക്സിനെയും ഈ ഒരു ഗണത്തിൽ പെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞത് പാൻഡമിക് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, മഹാമാരിയായി പ്രഖ്യാപിക്കുക. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിപ്പോൾ വന്നിട്ടില്ല. അപ്പോൾ അത് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് മങ്കി പോക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകാം.
അപ്പോൾ ഇതിൽ പറയാനുള്ളത് മങ്കി പോക്സ് ഒരു വൈറൽ ഡിസീസ് ആണെന്ന് ഓർത്ത് നോക്കുക. ഇതൊരു സൂനോട്ടിക് ഡിസീസാണ്. സൂനോസിസ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് സൂനോസിസ് എന്ന് പറയുന്നത്, സൂനോട്ടിക് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു രോഗമാണ് മങ്കി പോക്സ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഏരിയകളിലാണ്. അത് മിക്ക സ്ഥലങ്ങളിപ്പോൾ നിലവിൽ കണ്ടിരുന്നത് വെസ്റ്റ് ആഫ്രിക്കൻ റീജിയനുകളാണ്. അപ്പോൾ ഇപ്പോൾ അത് ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പടർന്ന് പിടിച്ചിരിക്കുകയാണ്. ഇനി അതിൽ പറയാനുള്ളത് ഈ ഒരു മങ്കി പോക്സ് എന്ന് പറയുന്നത് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ വൈറസ് ആണ്. അപ്പം ആ ഒരു കാര്യം ഓർത്ത് നോക്കുക, ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ വൈറസ് ആണ്. ഓർത്തോപോക്സി വൈറസ് ജീനസിൽപ്പെട്ടതാണ്. പോക്സി വിരിഡെ, പോക്സ് വിരിഡെ ഫാമിലിയിൽപ്പെട്ടിട്ടുള്ള ഒരു വൈറസ് ഇനമാണ് മങ്കി പോക്സ്. അപ്പോൾ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, ഇതൊരു വൈറസ് രോഗമാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി പറയാനുള്ളത് ഹ്യൂമൺ മങ്കി പോക്സ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത 1970s. ആദ്യം ഇത് കുരങ്ങുകളിലാണ് കണ്ടപ്പെട്ടത്, പക്ഷേ 70s ഇത് ഒരു 9 വയസ്സുള്ള കുട്ടിയിലാണ്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന് പറഞ്ഞ രാജ്യത്തിലെ ഒരു കുട്ടിയിലാണ് ഇത് ആദ്യമായിട്ട് കണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കുക. ആ ഒരു സമയത്ത് എന്ന് വെച്ചാൽ സ്മോൾ പോക്സ് മറ്റൊരു പ്രധാനപ്പെട്ട മുൻപേ തന്നെ എലിമിനേറ്റ് ചെയ്തൊരു രോഗമാണ്. ആ ഒരു സമയം എലിമിനേറ്റ് ചെയ്യപ്പെട്ട വർഷം 2 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു മങ്കി പോക്സ് ആ ഒരു സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി അതിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അതിൽ അത്രയും കാര്യങ്ങളെ ഇതിൽ എക്സ്ട്രാ പറയാനുള്ളൂ. ഓർത്ത് നോക്കേണ്ടത് ഈ റീസെൻ്റായിട്ട് പബ്ലിക് ഹെൽത്ത് എമർജൻസി പ്രഖ്യാപിച്ച രോഗം ഏതാണെന്നാണ്, അത് മാത്രം അറിഞ്ഞിരിക്കാം. അടുത്ത ചോദ്യം, അന്റാർട്ടിക്കയിലെ പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യമിട്ട് മേഖലയിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഏത് രാജ്യമാണ് ആഭ്യന്തര നിയമം കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി ഈയിടെ ഒരു ബില്ല് പാസ്സാക്കിയത്? ഉത്തരം ഇന്ത്യയാണ്. ഇന്ത്യയാണ് അന്റാർട്ടിക്കയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു ആഭ്യന്തര നിയമം കൊണ്ടുവരാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ലോകസഭയിൽ ഒരു ബില്ല് പാസ്സാക്കിയിരിക്കുകയാണ് ഇന്ത്യയിൽ. അപ്പോൾ അത് ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഈ ഒരു കാര്യം എടുത്തത്. അപ്പോൾ ഓർത്ത് നോക്കുക, അന്റാർട്ടിക് ബില്ലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയാൻ പോകുന്നത്. ഇത് കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് ചിലപ്പോൾ സാധാരണ ചെറിയ പരീക്ഷകൾക്ക് ഇത് പ്രതീക്ഷിക്കാൻ വരാൻ സാധ്യത കാണുന്നില്ല. അപ്പോൾ ഇതിൽ എന്തായാലും കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകാം. അപ്പോൾ റീസെൻ്റ് ആയിട്ട് ലോക്സഭ അന്റാർട്ടിക് ബില്ല് പാസ്സാക്കിയിരിക്കുകയാണ്. അപ്പോൾ അത് ഉടൻ തന്നെ അത് നിയമമാകും മറ്റ് നടപടികൾ കഴിഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു നിയമം എന്തുകൊണ്ടാണ്, എന്തിനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ അന്റാർട്ടിക് ഇന്ത്യൻ മേഖലയിൽ ഇന്ത്യ നടത്തുന്ന അന്റാർട്ടിക് പ്രവർത്തനങ്ങൾ, അന്റാർട്ടിക്കയിലെ നടക്കുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക എന്നാണ് ഈ ബില്ലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് എന്തുവാണ്, ടു റെഗുലേറ്റ് വിസിറ്റ്സ് ആൻഡ് ആക്ടിവിറ്റീസ് ടു അന്റാർട്ടിക്ക ആസ് വെൽ സെറ്റ് ഗ്രൗണ്ട് റൂൾസ് ഫോർ പൊട്ടൻഷ്യൽ ഡിസ്പ്യൂട്ട്സ് ദാറ്റ് മേ അറൈസ് എമംഗ് ദോസ് പ്രസൻറ്റ് ഓൺ ദ കോണ്ടിനെൻറ്റ്. അതായത് ഈ ഒരു ഈ കോണ്ടിനെൻറ്റ് അന്റാർട്ടിക്കൻ ഭൂഖണ്ഡത്തിൽ ഇന്ത്യ നടത്തുന്ന പ്രവർത്തനങ്ങൾ റെഗുലേറ്റ് ചെയ്യുക, അതിലേക്ക് നടത്തുന്ന വിസിറ്റുകൾ, അപ്പോൾ ടൂറിസ്റ്റ് വിസിറ്റുകൾ അടക്കമുള്ള വിസിറ്റുകൾ റെഗുലേറ്റ് ചെയ്യുക, അതിന് എന്തെങ്കിലും ഒരു അതിന് നിയമം കൊണ്ടുവരിക എന്ന രീതിയിലാണ് ഇതിപ്പോൾ ഒരു നിയമം ലോക്സഭയിൽ പാസ്സാക്കിയിട്ടുള്ളത്. നിയമമല്ല, ബില്ല് പാസ്സാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൊവിഷനിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പ്രൈവറ്റ് ടൂറുകൾ, അന്റാർട്ടിക്കൻ എക്സ്പെഡീഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി പെർമിറ്റ് വരും. അതായത് ഈ ഒരു രാജ്യത്തിൻ്റെ പെർമിറ്റ് വേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി അതിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ട്രീറ്റി ഓഫ് അന്റാർട്ടിക്, അന്റാർട്ടിക് ട്രീറ്റിയെക്കുറിച്ച് അതും നമുക്ക് പറയാനുണ്ട്. അതിൽ 1960s ട്രീറ്റി ഓഫ് അന്റാർട്ടിക്കിനെ കുറിച്ചിട്ട് അതും നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പോകാം. ഇന്ത്യൻ അന്റാർട്ടിക് ബിൽ 2022. ഇന്ത്യയിലെ അന്റാർട്ടിക്കയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ആഭ്യന്തര നിയമമാണ്. അപ്പോൾ അന്റാർട്ടിക്കയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ആദ്യമായിട്ട് പാസ്സാക്കുന്ന ഒരു നിയമമായിട്ട് ഈ ഒരു അന്റാർട്ടിക് ബില്ല് മാറും ഇതിൻ്റെ നിയമമായി വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് നോക്കുക. ഇനി അതിൽ പറയാനുള്ളത് അന്റാർട്ടിക് ട്രീറ്റി, ദ പ്രോട്ടോകോൾ ഓൺ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ടു ദ അന്റാർട്ടിക് ട്രീറ്റി അഥവാ മാഡ്രിഡ് പ്രോട്ടോകോൾ എന്നും അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കൺവെൻഷൻ ഓൺ ദ കൺസർവേഷൻ ഓഫ് അന്റാർട്ടിക് മറൈൻ ലിവിങ് റിസോഴ്സസ്, ഈ മൂന്ന് ഉടമ്പടികളിലും ഇന്ത്യ നിലവിൽ ഭാഗമാണ്. അപ്പോൾ ഈ മൂന്ന് ഉടമ്പടികൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ മൂല്യം ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ബില്ല് ഇന്ത്യ പാസ്സാക്കുന്നത്. അങ്ങനെ ഇന്ത്യയിലൊരു ആഭ്യന്തര നിയമം വരികയാണ്. ഇപ്പോൾ വിവിധ രാജ്യങ്ങളിൽ, അമേരിക്ക, റഷ്യയിലൊക്കെ നിലവിൽ ഈയൊരു ആഭ്യന്തര നിയമമുണ്ട് അന്റാർട്ടിക്കയിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനുള്ളത്. അപ്പോൾ അത് ഇന്ത്യയിലും ആ ഒരു നിയമം ഇനിയിപ്പോൾ വന്നിരിക്കുകയാണ്.
അപ്പോൾ ആ ഒരു കാര്യമാണ് ഇതിൽ പറയാനുള്ളത്. ഇനി അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ, ഇന്ത്യൻ അന്റാർട്ടിക് ബില്ലിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അന്റാർട്ടിക്കയിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക, അതിന് വ്യക്തമായിട്ടുള്ള നിയമസാധുത കൊണ്ടുവരിക, അതാണ് ആദ്യത്തെ ഈ ഒരു ബില്ല് കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഇനി അടുത്തത്, ഈ ഒരു ബില്ല് പ്രകാരം ഒരു ഇന്ത്യൻ അന്റാർട്ടിക് അതോറിറ്റി സ്ഥാപിക്കുക എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. ഈ ഇന്ത്യൻ അന്റാർട്ടിക് അതോറിറ്റി മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസിൻ്റെ കീഴിലാണ് വരാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ മേധാവിയായിട്ട് പ്രവർത്തിക്കാൻ പോകുന്നത് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസിൻ്റെ സെക്രട്ടറി ആയിരിക്കും ഇതിൻ്റെ ചെയർപേഴ്സൺ. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതാണ് ഈ ഒരു ബില്ല് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. സിമ്പിളായിട്ട് അറിഞ്ഞിരിക്കുക, അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ ആക്ടിവിറ്റി നിയമസാധുത നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ബില്ലാണിത്. ഇനി അതിൽ നേരത്തെ പറഞ്ഞൊരു കാര്യം, ദ അന്റാർട്ടിക് ട്രീറ്റി. ഇത് അന്റാർട്ടിക് ട്രീറ്റി ഒപ്പുവെച്ചത് വാഷിങ്ടൺ DC വെച്ചിട്ടാണ്. 1959 December 1 ഒപ്പുവെച്ചത്. ആദ്യം 12 രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഈ ഒരു ബില്ലിൽ ഈ ഒരു ഉടമ്പടി തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ അതിൽ 54 രാജ്യങ്ങൾ ഈ ഒരു അന്റാർട്ടിക് ട്രീറ്റിയുടെ ഭാഗമാണ്. അതിൽ ഇന്ത്യയും ഭാഗമാണെന്ന് അറിഞ്ഞിരിക്കാം. ഈ 54 രാജ്യങ്ങളിൽ 29 രാജ്യങ്ങൾക്ക് അന്റാർട്ടിക്കയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതിനെ കൺസൾട്ടേറ്റീവ് പാർട്ടി എന്ന് പറയും. അതിൽ 25 രാജ്യങ്ങൾ നോൺ കൺസൾട്ടേറ്റീവ് പാർട്ടിയാണ്. ഇന്ത്യ നിലവിൽ ഈ ഒരു കൺസൾട്ടേറ്റീവ് പാർട്ടി, അതായത് വോട്ട്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വോട്ട് ചെയ്യാൻ റൈറ്റുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യ അന്റാർട്ടിക് ട്രീറ്റി ഒപ്പുവെച്ചത് 19 August 1983. അപ്പോൾ ഇന്ത്യ കൺസൾട്ടേറ്റീവ് പദവിയിലെത്തിയത് 12 September 1983. അപ്പോൾ ഓർത്ത് നോക്കുക, ഇന്ത്യ ഈ ഒരു അന്റാർട്ടിക് ട്രീറ്റിയുടെ ഭാഗമായത് 1983 അറിഞ്ഞിരിക്കുക. ഇനി അതിലെ മറ്റ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മറ്റൊരു നിയമത്തെ കുറിച്ച്, ഉടമ്പടിയെ കുറിച്ച് കൂടെ പറഞ്ഞിട്ടുണ്ട്. കൺവെൻഷൻ ഓൺ കൺസർവേഷൻ ഓഫ് അന്റാർട്ടിക് മറൈൻ ലിവിങ് റിസോഴ്സസ് എന്ന് പറഞ്ഞൊരു ഉടമ്പടി. ഇത് അന്റാർട്ടിക്കയിലെമായി ബന്ധപ്പെട്ടിട്ടുള്ള ജീവജാലങ്ങളെ സംരക്ഷിക്കാനുള്ളൊരു ഉടമ്പടിയാണ്. അതിലും ഇന്ത്യ ഭാഗമായിട്ടുണ്ട്. ഈ ഒരു ഉടമ്പടി ഒപ്പുവെച്ചത് 20 May 1980. അതിൽ ഇന്ത്യ ഭാഗമാകുന്നത് 1985 June 17 ഇന്ത്യ ഈ ഒരു ഉടമ്പടിയുടെ ഭാഗമാകുന്നത്. നേരത്തെ പറഞ്ഞ മറ്റൊരു ഉടമ്പടി പ്രോട്ടോകോൾ ഓൺ എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ ടു ദി അന്റാർട്ടിക് ട്രീറ്റിയാണ്, അഥവാ മാഡ്രിഡ് പ്രോട്ടോകോൾ എന്നും ഈ ഒരു പ്രോട്ടോകോൾ അറിയപ്പെടുന്നുണ്ട്. ഈ മാഡ്രിഡ് പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടാണ്? അന്റാർട്ടിക്കയുമായി ബന്ധപ്പെട്ട അതിൻ്റെ പരിസ്ഥിതി സംരക്ഷിക്കാനുള്ളൊരു പ്രോട്ടോകോളാണ്. അത് ഒപ്പുവെച്ചത് 4 October 1991. അതിൽ ഇന്ത്യ ഭാഗമായത് 1998 January 14 ഇന്ത്യ ഭാഗമായത്. അപ്പോൾ ആ കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഇതാണ് 3 ഉടമ്പടികൾ. ആ 3 ഉടമ്പടികളുടെ കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു നിയമം ഇന്ത്യ കൊണ്ടുവരാൻ പോകുന്നത്. ഇനി അന്റാർട്ടിക്ക എന്ന് പറഞ്ഞ ഉടനെ ഇന്ത്യയും അന്റാർട്ടിക്കയും ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. അതിൽ PSC ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നിലവിൽ ഇന്ത്യയുടെ എത്ര റിസർച്ച് സ്റ്റേഷനുകളാണ് അന്റാർട്ടിക്കയിലുള്ളത്? അപ്പോൾ നിലവിൽ 2 ഉള്ളൂ. അതിൽ ഒന്നുണ്ടായത് ഗംഗോത്രിയാണ്, മൈത്രി, ഭാരതി, ഗംഗോത്രി. അപ്പോൾ ഗംഗോത്രി നിലവിൽ ആക്റ്റീവ് അല്ല. ഇപ്പോൾ നിലവിൽ 2 റിസർച്ച് സ്റ്റേഷൻ ഗവേഷണ കേന്ദ്രങ്ങൾ അന്റാർട്ടിക്കയിൽ ഇന്ത്യക്കായിട്ടുണ്ട്. അതിലൊന്നാണ് മൈത്രി, മറ്റേത് ഭാരതി. ഇത് രണ്ടും കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അപ്പോൾ ഈ മൈത്രി എന്ന് പറഞ്ഞ റിസർച്ച് സ്റ്റേഷൻ 1989 കമ്മീഷൻ ചെയ്തത്, ഭാരതി 2012 കമ്മീഷൻ ചെയ്തത്. അപ്പോൾ നിലവിലുള്ള 2 റിസർച്ച് സ്റ്റേഷനാണ്. ഇനി അതുപോലെ തന്നെ ഇന്ത്യ നിലവിൽ 40 എക്സ്പെഡീഷനുകൾ, ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെഡീഷനുകൾ അന്റാർട്ടിക്കയിൽ ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട്. നമ്മളതും ചോദ്യമാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ 40th എക്സ്പെഡീഷൻ 2021 കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ ആർട്ടിക് മേഖലയിൽ ഇന്ത്യക്കൊരു റിസർച്ച് സ്റ്റേഷൻ ഉണ്ട്, അതിൻ്റെ പേരെന്താണ്? ആർട്ടിക് മേഖലയിൽ ഇന്ത്യക്കുള്ള റിസർച്ച് സ്റ്റേഷൻ്റെ പേരെന്താണ്? അത് ഒന്ന് കൃത്യമായിട്ട് ഒന്ന് അതിൻ്റെ കമൻ്റ് ചെയ്യുക. ആർട്ടിക് മേഖലയിലെ ഇന്ത്യയുടെ റിസർച്ച് സ്റ്റേഷൻ്റെ പേരെന്താണ്? അതും PSC ചോദിച്ചിട്ടുണ്ട്. അടുത്തത്, പ്രഥമ കേലോ ഇന്ത്യ ഫെൻസിംഗ് വിമൻസ് ലീഗ് വേദി എവിടെയാണ്? ഇപ്പോൾ പ്രഥമ കേലോ ഇന്ത്യ ഫെൻസിംഗ് വിമൻസ് ലീഗ് ആരംഭിക്കാൻ പോവുകയാണ്. എവിടെയാണ് അതിൻ്റെ വേദി? ഉത്തരം, ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കേലോ ഇന്ത്യ ഫെൻസിംഗ് വിമൻസ് ലീഗാണ് ന്യൂഡൽഹിയിൽ ഈ വർഷം July 25 മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ പ്രശസ്ത
താരമായിട്ടുള്ള ഭവാനി ദേവി, ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുള്ള ഇന്ത്യൻ ഫെൻസിംഗ് താരമാണ് ഭവാനി ദേവി. അടക്കമുള്ള സീനിയർ താരങ്ങൾ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ അതിൻ്റെ വേദി ന്യൂഡൽഹിയാണ്, അതിൽ മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ല. അടുത്ത ചോദ്യം, ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലെ പുരുഷ ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയ താരമാരാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യമാണ്, പക്ഷേ നിങ്ങൾക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടും, നീരജ് ചോപ്രയാണ്. അതുകൊണ്ട് ചോദ്യം ഇങ്ങനെ വരാൻ സാധ്യമില്ല, ചോദ്യം സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചോദ്യമായിരിക്കും മിക്കവാറും. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന കാര്യങ്ങൾ ഏതൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഏതൊക്കെ തെറ്റാണ്? അതിൽ നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡൽ ലഭിച്ചു, ബ്രോൺസ് മെഡൽ ലഭിച്ചു, ഗോൾഡ് മെഡൽ ലഭിച്ചു, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരാം. നീരജ് ചോപ്ര കൈവരിച്ച ഉയരം, ദൂരം എത്രയാണെന്നുള്ള ചോദ്യം വരാം. ഇനി അതിനുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകൾ വന്നേക്കാം, എന്താണ് ഈയൊരു ചോദ്യത്തിൻ്റെ പ്രസക്തി, അതിനൊക്കെ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചോദ്യമായിരിക്കും മിക്കവാറും വരിക. കാരണം ഇതെല്ലാവർക്കും അറിയുന്നൊരു ചോദ്യമാണ്, കാരണം ജാവലിൻ ത്രോയിൽ നമുക്കറിയുന്നൊരു പേര് നിലവിൽ നീരജ് ചോപ്ര മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചോദ്യം വരില്ല, പക്ഷേ ഞാനിത് ഒരു സാമ്പിളായിട്ട് ചെയ്തതാണ്. അതിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങളിലേക്ക് പോകാം. സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യത കാണുന്ന പോയിന്റ്, ആദ്യ പോയിന്റ് ഇത് തന്നെയാണ്, ലോക ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഒരു മെഡൽ നേട്ടമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ആയിട്ടുള്ള മെഡൽ നേട്ടം വെച്ച് നോക്കുമ്പോൾ സിൽവർ മെഡലാണ് ഇപ്പോൾ ഏറ്റവും വലുത് ലഭിച്ചിട്ടുള്ളത്. ഇനി ലോക ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. അതുപോലെ തന്നെ മറ്റൊരു ഫാക്റ്റ് കൂടി, ആദ്യ പുരുഷ താരമാണ്. ഇതിനു മുൻപ് ലോക ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയത് അഞ്ജു ബോബി ജോർജാണ്. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ഇന്ത്യൻ താരം ആദ്യത്തെ പുരുഷ താരവുമായിരിക്കുകയാണ് നീരജ് ചോപ്ര. അതുപോലെ തന്നെ മലയാളി താരം അഞ്ജു ബോബി ജോർജിൻ്റെ കാര്യം നമ്മൾ മുൻപേ പറഞ്ഞിട്ടുണ്ട്, 2003 ലോങ് ജമ്പിൽ വെങ്കല മെഡൽ നേടിയ കാര്യം, അത് ഒന്ന് ഓർത്തു വെക്കുക. ഇനി ഒളിമ്പിക്സിലും ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലും മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റാണ് നീരജ് ചോപ്ര, അതും പഠിച്ചു വെക്കുക. അങ്ങനെയും സ്റ്റേറ്റ്മെൻറ്റ് വന്നേക്കാം. ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ ലഭിച്ചിട്ടുണ്ട് ടോക്കിയോ ഒളിമ്പിക്സിൽ, അതുപോലെ തന്നെ ഈ വർഷത്തെ വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡലും നീരജ് ചോപ്രയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി അതിൽ പറയാനുള്ളത്, ഈ വർഷം കൈവരിച്ച ദൂരം 88.13 മീറ്റർ ദൂരമാണ് ഇപ്രാവശ്യം സിൽവർ മെഡൽ നേടാൻ കൈവരിച്ച ദൂരം. ഇനി ആദ്യത്തെ മൂന്ന് താരങ്ങൾ, ഇപ്പോൾ ഈ നീരജ് ചോപ്ര രണ്ടാം സ്ഥാനത്ത് സിൽവർ മെഡലാണ്. ഗോൾഡ് മെഡൽ ലഭിച്ചത് ഗ്രനേഡയുടെ താരമായിട്ടുള്ള ആൻഡേഴ്സൺ പീറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ ബ്രോൺസ് മെഡൽ ലഭിച്ചത് ജാക്കബ് വാഡ്ലേച്ച് ആണ്, അദ്ദേഹം ചെക്ക് റിപ്പബ്ലിക്കൻ താരമാണ്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്നാം സ്ഥാനത്ത് ഗോൾഡ് മെഡൽ ലഭിച്ച താരത്തിൻ്റെ ദൂരം 90.54 മീറ്റർ ആണ്, 88.909 മീറ്റർ ആണ് യാക്കൂബ് വാൾഡേജിൻ്റെ കൈവരിച്ച ദൂരം. അതൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി അതിൽ ഫൈനലിൽ മറ്റൊരു ഇന്ത്യൻ താരം 10ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ആ താരത്തിൻ്റെ പേരാണ് രോഹിത് യാദവ്, മറ്റൊരു ജാവലിൻ താരമാണ് രോഹിത് യാദവ്. അദ്ദേഹം കൈവരിച്ച ദൂരം 78.72 മീറ്റർ ആണ്. അദ്ദേഹം ഈ നിലവിൽ ഈ പട്ടികയിൽ 10ാം സ്ഥാനത്താണ്. അപ്പോൾ 2ാം സ്ഥാനത്ത് നീരജ് ചോപ്രയാണ്. അപ്പോൾ അത് ഒന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. രോഹിത് യാദവ് ഇന്ത്യയുടെ മറ്റൊരു ജാവലിൻ ത്രോ താരമാണ്. അടുത്ത ചോദ്യം, ദ ലൈറ്റ് വി ക്യാരി ഓവർകമ്മിങ് ഇൻ അൺസർട്ടൈൻ ടൈംസ് ആരുടെ പുസ്തകമാണ്? ഉത്തരം, മിഷേൽ ഒബാമയുടെ പുസ്തകമാണ്. റീസെൻ്റ് ആയിട്ട് വരാൻ പോകുന്ന മിഷേൽ ഒബാമയുടെ പുസ്തകമാണ് ദ ലൈറ്റ് വി ക്യാരി ഓവർകമ്മിങ് ഇൻ അൺസർട്ടൈൻ ടൈംസ്. അപ്പോൾ അതിൽ ദ ലൈറ്റ് വി ക്യാരി എന്ന് മാത്രമേ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത കാണുന്നുള്ളൂ. അപ്പോൾ ദ ലൈറ്റ് വി ക്യാരി ഓവർകമ്മിങ് ഇൻ അൺസർട്ടൈൻ ടൈംസ്, അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ മിഷേൽ ഒബാമയുടെ ചിത്രമാണ്, പുസ്തകമാണ്. അത് റീസെൻ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കാം. അടുത്ത ഒരു കാര്യം കൂടെ ഇതിൽ പറയാനുണ്ട്, മിഷേൽ ഒബാമയുടെ മറ്റൊരു പുസ്തകത്തെക്കുറിച്ച് നമുക്ക് അറിയുന്നതാണ്, ബിക്കമിങ് എന്ന് പറഞ്ഞ ഒരു പുസ്തകം. അപ്പോൾ അത് ഓൾറെഡി PSC ചോദിച്ചിട്ടുണ്ട്, ബിക്കമിങ് ആരുടെ പുസ്തകമാണെന്ന്, അതും ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2022 അന്തരിച്ച ഉസീലർ ഏത് രാജ്യത്തെ ഫുട്ബോൾ താരമാണ്? ഉസീലർ ഏത് രാജ്യത്തെ ഫുട്ബോൾ താരമാണ്? ജർമ്മൻ ഇതിഹാസ ഫുട്ബോൾ താരമാണ്. അപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. ഉസീലർ ജർമ്മൻ ഇതിഹാസ ഫുട്ബോൾ താരമാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യം, അദ്ദേഹം വെസ്റ്റ് ജർമ്മനിക്ക് വേണ്ടിയിട്ട് കളിച്ചിരുന്നൊരു താരമാണ്. 1966 വെസ്റ്റ് ജർമ്മനി ഫൈനലിലേക്ക് എത്തിക്കാൻ
പ്രയത്നം ചെയ്ത ഒരു താരമാണ് എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ അതിൽ മറ്റു കാര്യങ്ങളൊന്നും അതിൽ പറയാനില്ല. അപ്പോൾ അതിൽ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കുറച്ച് നേട്ടങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അത്ര പഠിക്കേണ്ടതില്ല. അപ്പോൾ ഊസീലർ ഒരു ഫുട്ബോൾ താരമാണ്, ജർമ്മനി വെസ്റ്റ് ജർമ്മനിയുടെ താരമാണെന്ന് അറിഞ്ഞിരിക്കാം. അടുത്ത ചോദ്യം, 2022 300th ഫോർമുല 1 കാറോട്ട മത്സരത്തിന് ഇറങ്ങിയ താരമാരാണ്? ഉത്തരം ലൂയിസ് ഹാമിൾട്ടൺ ആണ്. ലൂയിസ് ഹാമിൾട്ടൺ ആണ് തൻ്റെ 300th ഫോർമുല 1 ഗ്രാൻഡ് പ്രീ മത്സരത്തിന് ഈയിടെ ഇറങ്ങിയത്. അപ്പോൾ അറിഞ്ഞിരിക്കുക 300th മത്സരം. അപ്പോൾ അതിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതുതന്നെയാണ്, അദ്ദേഹത്തിൻ്റെ 300th മത്സരം. അതുപോലെ തന്നെ അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത് 2007 അപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. ഇനി അതിൻ്റെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ പറയാനുള്ളത്, അദ്ദേഹം 7 ഫോർമുല 1 ലോക ചാമ്പ്യൻ ആയിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ ഫോർമുല 1-ൽ 300 പൂർത്തിയാക്കുന്ന 6th താരമാണ് ലൂയിസ് ഹാമിൽട്ടൺ. ഇതിനു മുൻപ് കിമി റൈക്കോണൻ, ഫെർണാണ്ടോ അലോൺസോ, റൂബൻസ് ബാരിഷലോ, അതുപോലെ തന്നെ മൈക്കിൾ ഷുമാക്കർ, ജെൻസൺ ബട്ടൺ, ഇവരൊക്കെ 300 ഫോർമുല 1-ൽ പൂർത്തിയാക്കിയ താരങ്ങളാണ്. അപ്പോൾ 6th താരമാണ് എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഇപ്പോൾ ഫോർമുല 1 റേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും അറിഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യം എടുത്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, ദേശീയ പ്രക്ഷേപണ ദിനം എന്നാണ്, നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ. ജൂലൈ 23 ദേശീയ പ്രക്ഷേപണ ദിനം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ, 1927 ജൂൺ 23 ബോംബെ സ്റ്റേഷനിൽ നിന്ന് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. ഈ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച ജൂൺ 23 ഇന്ത്യയിൽ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഈ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അഥവാ IBC പിന്നീട് എന്തായി മാറി? ഏപ്രിൽ 1, 1930 ഈ കമ്പനിയുടെ പേര് ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ISBS എന്നാക്കി മാറ്റി. ഈ ISBS ആണ് പിന്നീട് പിൽക്കാലത്ത് ഓൾ ഇന്ത്യ റേഡിയോ അഥവാ AIR ആയിട്ട് മാറുന്നത്. അത് 1936 ജൂൺ 8 ഓൾ ഇന്ത്യ റേഡിയോ ആയിട്ട് മാറുന്നത്. ഇനി അതിൽ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഫാക്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം ആദ്യത്തെ ന്യൂസ് ബുള്ളറ്റിൻ ബ്രോഡ്കാസ്റ്റ് ചെയ്തത് 1936 ജനുവരി 19. അതുപോലെ തന്നെ ദൂരദർശൻ ഓൾ ഇന്ത്യ റേഡിയോ നിന്ന് സെപ്പറേറ്റ് ചെയ്തത് 1976 ഏപ്രിൽ 1. ആദ്യത്തെ FM റേഡിയോ സർവീസ്, FM സർവീസ് ആരംഭിച്ചത്, ഇനോഗറേറ്റ് ചെയ്തത് മദ്രാസിൽ നിന്നാണ്. അതും 1 ജൂലൈ 23 1977 ജൂലൈ 23 ആദ്യത്തെ FM സർവീസ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ദിനമാണ് നവംബർ 12. ഈ നവംബർ 12 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് ഡേ ആണ്. ഈ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് ഡേ ആചരിക്കുന്നതിനുള്ള കാരണം എന്ന് വെച്ചാൽ, ഓൾ ഇന്ത്യ റേഡിയോ മഹാത്മാഗാന്ധി 1 വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അത് 1947 നവംബർ 12. ആ ഒരു ദിനത്തിൻ്റെ സ്മരണക്കായിട്ടാണ് ഈയൊരു നവംബർ 12 പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അത് മറ്റൊരു ഇതുമായി ബന്ധപ്പെട്ട ദിനമാണ്, അതൊന്നും അറിഞ്ഞിരിക്കാം. അടുത്ത ചോദ്യം, ലോക മുങ്ങിമരണ പ്രതിരോധ ദിനം. ഇത് UN നേതൃത്വത്തിൽ ആചരിക്കുന്ന ഒരു ദിനമാണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതുവരെ ഒന്നും ചോദിച്ചു കണ്ടിട്ടില്ല. വേൾഡ് ഡ്രൗണിംഗ് പ്രിവെൻഷൻ ഡേ, ജൂലൈ 25 ഇന്നാണ് ലോക ഡ്രൗണിംഗ് പ്രിവെൻഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ തീം, എനിവൺ ക്യാൻ ഡ്രൗൺ നോ വൺ ഷുഡ്, ഇതാണ് ഈ വർഷത്തെ തീം. ഇനി അതിൻ്റെ കാര്യം, ഇത് 2021 ഏപ്രിൽ ജനറൽ അസംബ്ലി ഈ ജൂലൈ 25 വേൾഡ് ഡ്രൗണിംഗ് പ്രിവെൻഷൻ ഡേ ആയിട്ട് പ്രഖ്യാപിച്ചത്. അതും ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചു. ഇനി 5 മോക്ക് ടെസ്റ്റ് ചോദ്യമാണ്, അതിന് ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അന്തരിച്ച തരുൺ മജുംദാർ ഏത് മേഖലയിലെ പ്രശസ്ത വ്യക്തിയാണ്? ഫെമിന മിസ് ഇന്ത്യ വേൾഡ് 2022 ടൈറ്റിൽ ലഭിച്ചതാർക്കാണ്? ഈ വർഷം പുറത്തിറങ്ങിയ 3rd സ്റ്റാർട്ടപ്പ് റാങ്കിംഗ് പ്രകാരം ഏത് കാറ്റഗറിയിലാണ് കേരളം ഉൾപ്പെട്ടിട്ടുള്ളത്? സംസ്ഥാനത്ത് ഭൂമിയുടെ ഡിജിറ്റൽ സർവേ നടന്ന സ്ഥലങ്ങളുടെ വിസ്തീർണവും വിവരങ്ങളും ഭൂപടം പരിശോധിക്കാൻ വേണ്ടി ആരംഭിച്ച പോർട്ടലിൻ്റെ പേരെന്നാണ്? ജൂലൈ മാസം അന്തരിച്ച പ്രമുഖ ഗാന്ധിയനും സ്വാതന്ത്ര്യസമര സേനാനിയുമായിട്ടുള്ള വ്യക്തി താഴെ പറയുന്നതിൽ ആരാണ്? 5 ചോദ്യങ്ങളായി. അപ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.